നിയമം നിയമത്തിൻ്റെ വഴിക്കല്ല പോകേണ്ടത്, നിയമം നീതിയുടെ വഴിക്കാണ് പോകേണ്ടത്. നിയമം നീതിയുടെ വഴിക്ക് പോവുകയാണ് എങ്കിൽ എവിഡൻസുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ബഹുമാനപ്പെട്ട കോടതികൾ തീർച്ചയായും അത് നീതിയുക്തമായി തീരുമാനിക്കുകയും ചെയ്യും. ഇവിടെ ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി, ആറ്റിങ്ങൽ പോക്സോ കോടതി, ബഹുമാനപ്പെട്ട ജഡ്ജ് റോഷൻ തോമസ് 29/6/2023 തീയതിയിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവായി. കിളിമാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത 85/2018 SC നമ്പർ 15/56/2018 നമ്പറായി ഇന്ത്യൻ ശിക്ഷാ നിയമം 376(f)(376)(i) പോക്സോ നിയമം 5M(5N) റെഡ് ഉത്ത് സെക്ഷൻ 6 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസാണിത്. ഒരു മാതാവും ഒരു പിതാവും ഒരു ചെറിയ പെൺകുട്ടിയും അടങ്ങുന്ന കുടുംബം ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവിനാൽ പെൺകുട്ടിക്ക് പീഡനമേറ്റു എന്നാരോപിച്ചുകൊണ്ട് 3 വയസ്സുള്ള പെൺകുട്ടിയെ അച്ഛൻ പീഡിപ്പിച്ചു എന്ന ഗുരുതരാരോപണം ഉന്നയിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ നമ്പർ കേസ്. ഏറെ ചർച്ചാവിഷയമാകപ്പെടുകയും സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന നിലയിലേക്ക് എത്തപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ കേസിലെ പ്രതി. കുട്ടികളുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനമില്ലായിരുന്നു. ബന്ധുക്കളുടെ വീടുകളിൽ അദ്ദേഹത്തെ കയറ്റുന്ന ഭാഗം ഇല്ലായിരുന്നു. സമൂഹത്തിൻ്റെ മുൻപിൽ മുഴുവനും ഒരു പീഡകൻ്റെ പരിവേഷം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ആരോട് പറഞ്ഞിട്ടും അതെല്ലാം വനരോധനങ്ങളായി നിലനിന്ന സാഹചര്യത്തിലാണ് ഈ നമ്പർ കേസ് പ്രതിഭാഗത്തിന് വേണ്ടി എനിക്ക് കോടതിയിൽ അപ്പീർ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ കേസിൽ നിർണായകമായ ചില സംഭവങ്ങൾ പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് പ്രകാരം 2017 December മുതൽ ഭാര്യയും അദ്ദേഹവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുകയായിരുന്നു എന്നും ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു എന്നും കാമുകൻ വാങ്ങിക്കൊടുത്ത രഹസ്യ ഫോണിലൂടെ നിരന്തരമായി അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തുമായിരുന്നുവെന്നും കൂലിപ്പണിക്കാരനായ താൻ വീട്ടിൽ വരുന്ന സന്ദർഭം വൈകുന്നേരമായിരുന്നു എന്നും ഭാര്യയ്ക്ക് മറ്റൊരാളുമായുള്ള അവിഹിത ബന്ധം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അത് ചോദ്യം ചെയ്തതിൽ വെച്ചുള്ള വിരോധമാണ് ഭാര്യ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരായി ഇപ്രകാരം ഒരു കേസ് നൽകിയതെന്നും തൻ്റെ കുട്ടിയേക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇഞ്ചുറി സ്വകാര്യ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് താൻ വരുത്തിയിട്ടുള്ളതല്ലെന്നും അത് തൻ്റെ ഭാര്യയുടെ കാമുകനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണെന്നും കാമുകനെ സംരക്ഷിക്കുകയും തന്നെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുകയും ചെയ്യുന്നതിന് അവരിരുവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിത കഥയാണ് ഈ നമ്പർ കേസെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസ് നടത്തപ്പെട്ടു. കേസ് നടത്തപ്പെട്ടതിലെ നിർണായകമായ വഴിത്തിരിവുണ്ടായ 2-3 പ്രധാന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഘടകങ്ങൾക്ക് ശരിയാം വിധത്തിലുള്ള ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അത് പ്രോസിക്യൂഷൻ നിസ്സംശയം പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു കേസ് പ്രൂവ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് ഈ കേസിൽ പ്രതിക്ക് ആനുകൂല്യമായ വിധിയുടെ ആനുകൂല്യങ്ങൾ നിരത്തുന്നതിന് നിദാനമായ വസ്തുതകളായി മാറി. ഈ കേസിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തുള്ള ഇഞ്ചുറി അമ്മ മനസ്സിലാക്കുന്നത് കുട്ടിയെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ്. കുട്ടിയെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് കണ്ട മുറിവ് തുടർന്ന് ഈ മുറിവിനെ തുടർന്ന് കുട്ടിയും അമ്മയും കൂടി കുട്ടിയും അമ്മയും ഈ അമ്മ ആരോപിക്കുന്ന ഭർത്താവും ഒരുമിച്ച് ചേർന്ന് കിളിമാനൂർ കേശവപുരം ഹെൽത്ത് സെൻ്ററിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി. കുട്ടിയെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഇഞ്ചുറി ഉള്ളത് ഡോക്ടർ ശ്രദ്ധിക്കുകയും അത് ഒരു പുരുഷനാൽ ആക്രമിക്കപ്പെട്ടാൽ മാത്രമേ ഇപ്രകാരം ഒരു ഇഞ്ചുറി സംഭവ്യമാകുകയുള്ളൂ എന്ന് ഡോക്ടർ വെളിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഡോക്ടർ തന്നെ കിളിമാനൂർ പോലീസിനെ കേശവപുരം ഹെൽത്ത് സെൻറ്ററിലേക്ക് വിളിച്ചു വരുത്തി. കേശവപുരം ഹെൽത്ത് സെൻറ്ററിലേക്ക് എത്തപ്പെട്ട
പോലീസ് പാർട്ടി. അപ്പോൾ അവിടെ വെച്ച് തന്നെ അമ്മയുടെ മൊഴി, കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി. രേഖപ്പെടുത്തിയ മൊഴിയുടെ വെളിച്ചത്തിൽ ക്രൈം രജിസ്റ്റർ ചെയ്തു. പോലീസിനോടൊപ്പം പോലീസ് ജീപ്പിലേക്ക് കുട്ടിയും അമ്മയും കൂടി കയറി പോവുകയായിരുന്നു. തുടർന്ന് പ്രതിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും അമ്മയും കുട്ടിയും പോയിട്ടില്ല എന്ന് കുട്ടിയുടെ മാതാവ് കോടതി മുമ്പാകെ വെളിപ്പെടുത്തുകയും ചെയ്തു. കുട്ടി ചോദ്യം ചെയ്യൽ വേളയിൽ കുട്ടി അന്നേ ദിവസം ധരിച്ചിരുന്നത് ഒരു ഫ്രോക്കായിരുന്നു എന്നും ഫ്രോക്ക് ഇട്ടുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത് എന്നും അമ്മ കോടതി മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ദിവസം 15/1/2018 തീയതിയിൽ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുകയും 17/1/2018 തീയതിയിൽ FIR കോടതിയിലേക്ക് കൊടുക്കുകയും ചെയ്തു. രണ്ട് ദിവസത്തെ ഡിലേ, രണ്ട് ദിവസം ഈ FIR കൈവശം സൂക്ഷിച്ചിരുന്ന പോലീസ് അന്നേ ദിവസം, അതായത് 17/1/2018 തീയതിയിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് 15/1/2018 തീയതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്രൈമിനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷനും പ്രതിക്ക് നൽകാണ്ട് ആളുടെ സഡൻ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലും മനസ്സിലായിരുന്നില്ല പ്രതിക്ക്. തുടർന്ന് അദ്ദേഹത്തെ 18/1/2018 തീയതിയിൽ കോടതിയിൽ കൊണ്ടുവരികയും കോടതിയിൽ ഹാജരാക്കുകയും പ്രതിയെ റിമാൻഡ് ചെയ്തു പോവുകയും 91 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കുകയും 92-ാമത്തെ ദിവസം അദ്ദേഹം റിലീസാവുകയും ചെയ്തു. കോടതിയിൽ നിന്ന് റിലീസ് ചെയ്ത് വന്ന പ്രതിയെ കാത്തിരുന്നത് അവഹേളനങ്ങളും നിന്ദ്യമായ പെരുമാറ്റങ്ങളും അസഹിഷ്ണുതയോടുള്ള സമീപനങ്ങളുമായിരുന്നു സമൂഹത്തിൽ നിന്നും അദ്ദേഹം നേരിട്ടത്. എല്ലാം സഹിച്ചുകൊണ്ട് കേസിനെ കണ്ടസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതി. തുടർന്ന് കോടതിയിൽ പ്രതിയുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ച്, പ്രതിഭാഗത്തിൻ്റെ ആർഗ്യുമെൻ്റ് അനുസരിച്ച് കുട്ടിയെയും കൊണ്ട് അന്നത്തെ ദിവസം ആശുപത്രിയിൽ പോയവരുടെ കൂട്ടത്തിൽ പ്രതി ഉണ്ടായിരുന്നില്ല എന്നും അന്നത്തെ ദിവസം കുട്ടിയോടൊപ്പവും കുട്ടിയുടെ അമ്മയോടൊപ്പവും ആശുപത്രിയിൽ പോയത് അമ്മയുടെ കാമുകനായിരുന്നു എന്നും കാമുകനും അമ്മയും കൂടി കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ വച്ച് ഡോക്ടർ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അച്ഛനാണ് വരുത്തി തീർത്തത് എന്ന് അമ്മയും കാമുകനും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും തുടർന്ന് അവർ നെയ്തെടുത്ത കഥയുടെ അടിസ്ഥാനത്തിലാണ് അവർ പോലീസിൽ മൊഴി നൽകിയത് എന്നും പ്രതിഭാഗത്തു നിന്നും വാദഗതിയായി ഉന്നയിക്കപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്നേ ദിവസം പ്രതിയോടൊപ്പമാണ് കുട്ടിയുടെ മാതാവ് ആശുപത്രിയിൽ പോയത് എങ്കിൽ അവിടെ വെച്ച് തന്നെ പോലീസ് പാർട്ടി വരികയും പോലീസ് അവരുടെ മൊഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ പ്രതിയുടെ പ്രസൻസ് ആശുപത്രിയിൽ തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് അത് കുറ്റാരോപിതനായ പ്രതി അവിടെ ഉണ്ടായിരുന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല? പ്രതിയുടെ സാമീപ്യം അവിടെ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ആ ആൻസർ ഒരിക്കലും പ്രോസിക്യൂഷൻ അങ്ങനൊരു ചോദ്യത്തിന് ആൻസർ നൽകാൻ കഴിയില്ല. അതേസമയം അന്നത്തെ ദിവസം അവിടെ ഈ പറയപ്പെടുന്ന അമ്മയുടെ കാമുകൻ്റെ സാന്നിധ്യം കുട്ടിയുടെ മാതാവിന് കോടതി മുമ്പാകെ അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നത് കാമുകനും അമ്മയും മാത്രമായിരുന്നു. പ്രതി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു യാതൊരു തടസ്സങ്ങളുമില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം പ്രതിയുടെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷൻ രേഖകൾ കൊണ്ട് കോടതി മുമ്പാകെ വെളിപ്പെട്ടത്. ഇനി 17-ാം തീയതി അന്ന് പ്രതി അറസ്റ്റ് ചെയ്യുകയും 18-ാം തീയതി അന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. 18-ാം തീയതി അന്ന് കുട്ടിയുടെ മാതാവ് കേസിലെ വാദി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പായി ഹാജരായിട്ട് കുട്ടിയുടേതെന്ന് അവകാശപ്പെടുന്ന ഒരു ജീൻസ് പാൻറ് ഹാജരാക്കി. ആ ജീൻസ് പാൻറിൽ സെമിനൽ സ്റ്റെയിൻ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഫോർവേഡിംഗ് നോട്ട് തയ്യാറാക്കി ഫോറൻസിക് സയൻസ് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. പരിശോധനയ്ക്കായി അയക്കപ്പെട്ട ഈ ഐറ്റം പരിശോധനാ റിപ്പോർട്ട് വന്നപ്പോൾ സെമിനൽ സ്റ്റെയിൻ
ഈ ജീൻസ് പാൻറിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. പക്ഷേ ആ ജീൻസ് പാൻറിൽ കണ്ടെത്തിയ സെമിനൽ സ്റ്റെയിൻ കുട്ടിയുടെ പിതാവിൻ്റെ സെമിനൽ സ്റ്റെയിനാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന ഡി എൻ എ പരിശോധന യാതൊന്നും നടത്തിയിരുന്നില്ല. അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നുമില്ല. അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും അത് കള്ളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് ബോധപൂർവം ബോധ്യമുള്ള പോലീസ് സംവിധാനം ഡി എൻ എ പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടേയില്ല. അങ്ങനെ പരിശോധിച്ചിരുന്നുവെങ്കിൽ തന്നെ ഈ ഡി എൻ എ പ്രതിയുടെ ഡി എൻ എ ആയുമായി മാച്ച് ചെയ്യുന്നില്ല എന്ന് നിസ്സംശയം റിപ്പോർട്ട് വരുമായിരുന്നു. ആ പോയിന്റിൽ തന്നെ പ്രതിക്ക് കോടതി മുമ്പാകെ ഹാജരായി ഒരു അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം അദ്ദേഹത്തിൻ്റെ കുറ്റമുക്തനാക്കാനായിട്ട് വിചാരണയിലേക്ക് നേരിട്ട് പോകാതെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു എന്ന ബോധ്യമാണ് ഇപ്രകാരം ഒരു ഡി എൻ എ പരിശോധനയിലേക്ക് ഫോർവേഡിംഗ് ലെറ്ററിൽ വഴി പോലീസ് ആവശ്യപ്പെടാതിരുന്നത്. അപ്പോൾ മറ്റൊരു സംശയം കോടതി മുമ്പാകെ പ്രതിഭാഗം ഉന്നയിച്ചത് എന്തെന്നാൽ, ഈ പ്രതി പോലീസിൻ്റെ പക്കൽ 17-ാം തീയതി മുതൽ പോലീസിൻ്റെ പക്കൽ അവൈലബിളാണ് എന്ന് പോലീസ് രേഖകൾ കൊണ്ട് കോടതി മുമ്പാകെ വ്യക്തമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു സെമിനൽ സ്റ്റെയിൻ പതിഞ്ഞ ഒരു ജീൻസ് പാൻറ് പ്രതിയുടെ വീട്ടിൽ അവൈലബിളായിരുന്നു എങ്കിൽ ആ ഐറ്റം ഓഫ് ക്ലോത്ത്, ആ ഐറ്റം ഓഫ് എം ഒ, ആ ഐറ്റം ഓഫ് മെറ്റീരിയൽ ഓബ്ജക്റ്റ് എന്തുകൊണ്ട് പ്രതിയിലൂടെ ഡിസ്കവർ ചെയ്ത് കോടതി മുമ്പാകെ കൊണ്ടുവന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായി ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ അന്നത്തെ ദിവസം ആശുപത്രിയിൽ പോയതിന് ശേഷം തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഡയറക്റ്റ് തിരികെ വീട്ടിലേക്ക് പോകപ്പെടുകയും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകപ്പെട്ടു എന്ന് പെൺകുട്ടി അവകാശപ്പെടുമ്പോൾ ഈ ജീൻസ് പാൻറ് എങ്ങനെയാണ് 3-ാമത്തെ ദിവസം, അതായത് 18-1-2018 എങ്ങനെയാണ് ഈ ജീൻസ് പാൻറ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ പ്രതിയുടെ സെമിനൽ സ്റ്റെയിൻ ഉള്ള ജീൻസ് പാൻറാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തത് എന്നത് വ്യക്തതപ്പെടുത്താൻ അതിന് ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഈ നിർണായകമായ പോയിൻസ് ബഹുമാനപ്പെട്ട കോടതിയുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ഇത് പോക്സോ നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനമായിരുന്നു ഈ നമ്പർ കേസ് എന്ന് നിസ്സംശയം ബോധ്യപ്പെടുത്താനായി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പ്രതിഭാഗത്തിന് കഴിഞ്ഞു. എവിഡൻസ് ബഹുമാനപ്പെട്ട കോടതി അക്സെപ്റ്റ് ചെയ്യുകയും ആർഗ്യുമെൻറ്റുകളും പ്രോസിക്യൂഷൻ രേഖകൾ സമ്പൂർണ്ണമല്ല എന്നുള്ളതും ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നിരുപാധികം വിട്ട് ഉത്തരവുണ്ടായിട്ടുള്ളതാണ്. ഇവിടെ പോക്സോ നിയമം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ, നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളും, നമ്മുടെ നാട്ടിലെ കുരുന്നുകൾ, 18 വയസ്സിന് താഴെയുള്ള നമ്മുടെ നാട്ടിലെ ഓരോ കുട്ടിയും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ നിയമം അന്തസ്സുള്ള നിയമം ആ നിയമത്തിൻ്റെ അന്തസ്സത്ത നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ ഈ നിയമത്തിന് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അമ്മയും അമ്മയുടെ കാമുകനും തോളോട് തോൾ ചേർന്നുകൊണ്ട് പോക്സോ നിയമത്തിനെ ദുർവിനിയോഗം ചെയ്ത അതിഗുരുതരമായ ഒരു സിറ്റുവേഷനാണ് ഈ കേസിലൂടെ നമ്മൾ കണ്ടത്. ഈ കേസിൽ മറ്റൊരു നിർണായകമായ ഒരു സംഗതി കൂടി ബാക്കിയുണ്ട്. കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് സംശയം പ്രകടിപ്പിച്ച ഡോക്ടർ, യഥാർത്ഥത്തിൽ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ യഥാർത്ഥത്തിൽ ബോധപൂർവം മറച്ചു വെക്കുകയായിരുന്നു കുട്ടിയുടെ മാതാവ് ചെയ്തത്. ആ വസ്തുത കൂടി വിശകലനം ചെയ്യപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നത് ഈ സാഹചര്യത്തിൽ മറക്കാൻ കഴിയുന്നില്ല.